ലോകാവസാനത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഈ മഹാത്ഭുതങ്ങളൊക്കെ നടക്കുന്നതിന്റെ മുമ്പ് ലോകത്ത് വരാനുണ്ട് മസീഹു ദജ്ജാൽ. ലോകത്ത് വരുന്നുണ്ട് ദാബത്തുൽ അർള്, അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നുണ്ട് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കാൻ വല്ല പ്രയാസവുമുണ്ടോ? അള്ളാഹു ഭൂമിയെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഅബയെ തവാഫ് ചെയ്യുന്ന പോലെയാണ്. ആ റൊട്ടേഷൻ തിരിച്ചു വെച്ചാൽ സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറ്. ഇന്ന് ഭൂമി കറങ്ങുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എന്ന പോലെ ഇങ്ങനെ കറങ്ങുന്നത്. അത് അള്ളാഹു ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ, ഇങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് പിന്നെ പടിഞ്ഞാറാണ്. അത്ര ഈസിയാണത്. ഭൂമി ഇങ്ങനെ കറങ്ങുന്നത്, അതിനോട് ഇങ്ങനെ കറങ്ങാൻ പറഞ്ഞാൽ ഭൂമി സൂര്യൻ ഉദിക്കുന്നത് പടിഞ്ഞാറായിരിക്കും. നമ്മളോട് കഅബയെ തവാഫ് ചെയ്യാൻ പറഞ്ഞത് എങ്ങനെ? കഅബയെ ഇടത്താക്കി മനുഷ്യന്റെ ഹൃദയം കിടക്കുന്നത് എവിടെയാ? ഇടതുഭാഗത്താണ്. നമ്മുടെ കൽബ് ഹൃദയഭാഗം എവിടെയാണ് കൽബ് കിടക്കുന്നത്? ഹൃദയം കിടക്കുന്നത് നെഞ്ചിന്റെ ഇടതുഭാഗം. ആ കൽബ് കഅബാലയത്തിലേക്ക് വെച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് എന്ന പരിശുദ്ധമായ കല്ലിനെ സാക്ഷി നിർത്തി അവിടുന്ന് തുടങ്ങണം തവാഫ് 7 റൗണ്ട്. 7 റൗണ്ട്, 7 എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടേണ്ട, ദിവസങ്ങൾ 7 ആണ്. ഒരാഴ്ചയിൽ പ്രകാശത്തിന്റെ വർണ്ണങ്ങൾ 7 എണ്ണമാണ്. വിബ്ജർ 7, ആകാശം 7 ആണ്, 7 ആകാശങ്ങൾ. ഭൂമിയുടെ ലെവലുകൾ 7 എണ്ണമാണ്. വമിനൽ അർളി മിസ്ലഹുന്ന, 7 വലിയൊരു അത്ഭുതമുള്ള അക്കമാണ് ഖുർആനിൽ, അത്ഭുതമുള്ള അക്കമാണ്. സബ്ഉൽ മഹാനി, ആവർത്തിക്കപ്പെടുന്ന 7 സൂറത്തുൽ ഫാത്തിഹ, ഭയങ്കര അത്ഭുതമാണ്. 7 റൗണ്ട് ചുറ്റണം. ആ ചുറ്റുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്. ആ ചുറ്റുന്ന പോലെയാണ് ഭൂമി സ്വയം കറങ്ങുന്നത്, ഇടത്തുനിന്ന് വലത്തോട്ട് കറങ്ങുന്നത്. കഅബം തവാഫ് ചെയ്യാൻ പറഞ്ഞത് വലിയൊരു അത്ഭുതമുള്ള രീതിയാണ്. ഭൂമി കറങ്ങുന്നത് അങ്ങനെയാണ്. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നുണ്ട്. കാരണം ഭൂമിയുടെ ഉപഗ്രഹമല്ലേ, സാറ്റലൈറ്റ് ആണ് ചന്ദ്രൻ. ചന്ദ്രൻ കറങ്ങുന്നത് എങ്ങനെയാ? നമ്മൾ ഈ കഅബം തവാഫ് ചെയ്യുന്ന പോലെയാ, ഇടത്തുനിന്ന് വലത്തോട്ടാ, ഇടത്തുനിന്ന് വലത്തോട്ട്. ഭൂമി സൂര്യനെ ലക്ഷ്യമാക്കി കറങ്ങുന്നുണ്ട്. അങ്ങനെ സൂര്യന് ചുറ്റും ഒരു കറക്കം നമ്മുടെ ഭൂമി പൂർത്തിയാക്കുന്നത് 365.5 ദിവസം കൊണ്ട്. ആ ഒരു കറക്കം ഭൂമി കറങ്ങുന്നത് കഅബയെ നമ്മൾ തവാഫ് ചെയ്യുന്ന പോലെ. സൂര്യനെ ഇടതാക്കിയിട്ട് ഇടത്തുനിന്ന് വലത്തോട്ടാണ് ഭൂമിയുടെ കറക്കം. സൂര്യൻ അതിന്റെ സർവഗോളങ്ങളെയും കൊണ്ട് മിൽക്കി വേയുടെ മധ്യത്തെ ലക്ഷ്യമാക്കി സൂര്യൻ കറങ്ങുന്നുണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട്. ഗാലക്സികൾ സ്വയം കറങ്ങുന്നുണ്ട് ഇടത്തുനിന്ന് വലത്തോട്ട്. ചലന്തി വല കെട്ടുന്നത് പോലും ഇടത്തുനിന്ന് വലത്തോട്ടാ. ഇത് അള്ളാഹുവിന്റെ സിസ്റ്റമാണ്, അള്ളാഹുവിന്റെ സിസ്റ്റം. ഭയങ്കര അത്ഭുതമല്ലേ ഇത്? ഭൂമി കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതം കൂടെ പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وترى الأرض وترى الجبال تحسبها جامدة وترى الجبال تحسبها جامدة وهي تمر مر السحاب صنع الله الذي أتقن كل شيء. ഭൂമി തിരിയുന്നുണ്ടെന്നാണ് പോയി ഖുർആൻ പറയുന്നത്. നമുക്ക് തോന്നുന്നുണ്ട് ഭൂമി കറങ്ങുന്നുണ്ട്. നമ്മളിപ്പോ എത്ര സ്പീഡിലെ ഓടുന്നതെന്ന് അറിയോ? നമ്മുടെ ഭൂമി അള്ളാഹുവിന്റെ വായുവിൽ ഈ സ്പേസിൽ നമ്മുടെ ഭൂമി നമ്മളെയും കൊണ്ട് ഓടുന്ന സ്പീഡ് എത്രയെന്നറിയോ? 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ. 1 മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ വേഗതയിൽ നമ്മളും പള്ളിയും പന്തലൊക്കെ അടക്കം പോകുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ 1,08,000 സ്പീഡിൽ നമ്മുടെ ഭൂമി കറങ്ങിയാലേ അടുത്ത ജനുവരി 1 ആവുള്ളൂ. 365.5 ദിവസം അത് പൂർത്തിയാവുന്നത്. 1,08,000 കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ ഭൂമി സൂര്യന് ചുറ്റുമുള്ള കറക്കമാണ്. ആ റൗണ്ട് പൂർത്തിയാകുമ്പോഴാ 1 കൊല്ലമായി നമ്മൾ പറയാം. ആ പോക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, സ്വയം കറങ്ങുന്നുണ്ട്, സൂര്യന് ചുറ്റും കറങ്ങുന്നുണ്ട്. വല്ലതും അറിയുന്നുണ്ടോ? ഒരു ട്രെയിന് പോയാൽ അടുത്ത് നിൽക്കാൻ പറ്റുമോ? കൊടുങ്കാറ്റല്ലേ. സൂര്യൻ്റെ ചുറ്റും ഭൂമി ഇത്ര സ്പീഡിൽ പോയിട്ട് വല്ല കൊടുങ്കാറ്റും ഭൂമിൻ്റെ അന്തരീക്ഷത്തെ വല്ല കാറ്റും അറിയുന്നുണ്ടോ? വല്ല ബുദ്ധിമുട്ടും അറിയുന്നുണ്ടോ അള്ളാഹുവിൻ്റെ ഈ അന്തരീക്ഷത്തിൽ? ഒന്നും അറിയുന്നില്ല. ഖുർആൻ പറയുന്നു നോക്കൂ,
പർവ്വതങ്ങളെ നിങ്ങൾ നോക്കുമ്പോൾ നബിയെ തഹ്സബുഹ ജാമിദ അത് അനങ്ങാതെ നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. ഖുർആൻ നോക്കുക, നിങ്ങൾക്ക് തോന്നും അനങ്ങണില്ല. ഈ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്, മേഘങ്ങൾ കറങ്ങുന്ന പോലെ, മേഘങ്ങൾ സഞ്ചരിക്കുന്ന പോലെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് നബിയേ. ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, അല്ലാഹുവിന്റെ സംവിധാനമാണ്. എല്ലാറ്റിന്റെയും ക്രിയേഷൻ പെർഫെക്റ്റ് ആയി ചെയ്തവനാണ് അല്ലാഹു. അതുകൊണ്ട് നബിയെ അനങ്ങുന്നില്ല എന്ന് മനുഷ്യർക്ക് തോന്നും. ഇവ അനങ്ങുന്നുണ്ട്, ഏതുപോലെ മേഘം സഞ്ചരിക്കുന്ന പോലെ. ഒരു പർവ്വതവും പാണത്തൂര ഒരു മലയും ഇങ്ങോട്ട് ഏഴുമലയിലേക്കോ ഏഴുമലയിലെ പർവ്വതം മംഗലാപുരത്തേക്കോ മാറിയിട്ടില്ല. ഇത് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള പറയും ചെയ്യുക. ഏതുപോലെ മേഘം പോലെ. എന്താണ് പറഞ്ഞത്? മേഘം ഒറ്റക്കാണോ പോകുന്നത്? അല്ല, മേഘത്തെ ആര് തള്ളിവിടണം? കാറ്റ് തള്ളിവിടണം, അപ്പൊ മേഘം പോകും. അപ്പൊ കാറ്റ് കൊണ്ട് മേഘം പോകുന്ന പോലെ ഭൂമിയുടെ സ്വയം കറക്കം കൊണ്ട്, ഭൂമിയുടെ അനക്കം കൊണ്ട് അതിനനുപാതികമായി പർവ്വതം ഭൂമിയോടൊപ്പം കറങ്ങുന്നുണ്ട്. പർവ്വതം ഒറ്റക്ക് നടക്കുന്നതല്ല, ആരോ കൊണ്ടുപോകുന്നുണ്ട്, മേഘത്തെ കാറ്റ് കൊണ്ടുപോകുന്ന പോലെ. അല്ലാഹു ഉദാഹരണം വെച്ച് നോക്കൂ, എന്നിട്ട് പറയാണ്, ആ 1,08,000 km പെർ അവർ, മണിക്കൂറിലേ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞ വേദം പറഞ്ഞു തുടങ്ങിയിട്ട് പിന്നെ 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ 1 മണിക്കൂറായി. ഭൂമിയോടൊപ്പം നമ്മൾ 1,08,000 km അള്ളാഹുവിന്റെ അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചു കഴിഞ്ഞു. 1,08,000 km നമ്മൾ അറിയുന്നുണ്ടോ? മനുഷ്യനെ കഥയെന്ന് കണ്ടു, നമ്മൾ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി തർക്കിച്ചിരിക്കുക. അള്ളാഹുവിന്റെ ഭൂമിയിലെ മഹാത്ഭുതങ്ങൾ നമ്മൾ അറിയുന്നുണ്ടോ? ഈ ലോകത്തിന്റെ അത്ഭുതങ്ങൾ, വല്ല പ്രയാസം നമ്മൾ അറിയുന്നുണ്ട്? ഭൂമിയിൽ ഇത്ര സ്പീഡുള്ള സാധനം പോയാൽ എന്തൊരു കൊടുങ്കാറ്റായിരിക്കും. അന്തരീക്ഷത്തിൽ ഒന്നും സംഭവിക്കണില്ല, യാ അല്ലാഹ്. അങ്ങനെ പ്രപഞ്ചത്തെ കറക്കുന്ന അല്ലാഹു തആല, ഭൂമിയെ സഞ്ചരിപ്പിക്കുന്ന അല്ലാഹു, അന്ത്യനാളിനോടടുക്കുമ്പോൾ ഭൂമിയുടെ ഇടത്തുനിന്ന് വലത്തോട്ടുള്ള കറക്കം, നമ്മൾ കഅബ തവാഫ് ചെയ്യുന്ന കറക്കം, നമ്മൾ സഅയ് ചെയ്യുന്നത് പോലും അങ്ങനെയാണ്. സഫയിൽ നിന്ന് മർവയിലേക്ക്, മർവയിൽ നിന്ന് സഫയിലേക്ക്. ശരിക്കും ചിന്തിച്ചാൽ ഇടത്തുനിന്ന് വലത്തോട്ടിങ്ങനെ തിരിയുന്ന പോലെ, സഫീൻ തുടങ്ങി മർവയിലേക്ക് അവസാനിക്കുന്ന സഅയ്, സഫാ മർവന്റെ ഇടയിലെ നടത്തം പോലും കഅബ ചുറ്റുന്ന പോലെയാണ്, ഇടത്തുനിന്ന് വലത്തോട്ട് ാണ്. ഓരോ ആറ്റത്തിന്റെ ഉള്ളിലും, സയൻസ് പഠിക്കുന്ന മക്കൾ മനസ്സിലാക്കണം, ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും അതിന്റെ ഓർബിറ്റിലൂടെ കറങ്ങുന്നുണ്ട്. അവിടെ ബോറോയിങ്ങും ലഞ്ചിങ്ങും നടക്കുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിനെ കേന്ദ്രമാക്കി കറങ്ങുന്നത് കഅബ തവാഫ് ചെയ്യുന്ന പോലെയാണ്, ഇടത്തുനിന്ന് വലത്തോട്ടാണ്. ഇതൊരു യൂണിവേഴ്സൽ ഫാക്ടാണ്, ഈ കറക്കം യൂണിവേഴ്സലാണ്. അല്ലാഹു നമുക്ക് തെരഞ്ഞെടുത്ത ഇബാദത്തും അങ്ങനെ തന്നെ. ആ ഭൂമിയോട് അല്ലാഹു ഇടത്ത് നിന്ന് വലത്തോട്ട് തിരിയുന്ന ഭൂമിയോട് വലത്ത് നിന്ന് ഇടത്തോട്ട് തിരിയാൻ പറഞ്ഞാൽ പിന്നെ സൂര്യോദയം കാണുന്നത് പടിഞ്ഞാറായിരിക്കും. അത് ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് ഇസ്ലാമാണ്, മുസ്ലിമീങ്ങളാണ്. പരിശുദ്ധ ഹദീസിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുലൂഉശ്ശംസി മിൻ മഗ്‌രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്ന അത്ഭുതം നടക്കും. അത് കണ്ടാൽ എല്ലാ അമുസ്ലിമും മുസ്ലിമാവാൻ നോക്കും. കാരണം ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ഇങ്ങനെ ഒരു പ്രവചനം നടത്തി പുലർന്നത് ഏത് മതത്തിന് പറയാനുണ്ട്? തുലൂഉശ്ശംസി മിൻ മഗ്‌രിബിഹാ, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും അത് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യക്കാർക്ക് ഉദിച്ചാലും മതി. ഇപ്പോ എല്ലാവർക്കും ഉദിക്കണ്ട, ഒരൊറ്റ രാജ്യക്കാർക്ക് മതി. അമേരിക്കയിൽ ഉദിച്ചോ അല്ലെങ്കിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഉദിച്ചോ, അപ്പോഴേക്കപ്പോഴേ ന്യൂസ് അവർ വന്നില്ലേ, ഹോട്ട് ന്യൂസ്. കൂട്ടരെ, ഈസ്റ്റേൺ രാജ്യക്കാരെ പുറപ്പെട്ട് ഇറങ്ങിക്കോളൂ, നിങ്ങൾക്കിന്ന് പകലില്ല, ഞങ്ങൾക്ക് ഇവിടെ ഉദിച്ചു കഴിഞ്ഞു, സൂര്യൻ പടിഞ്ഞാറെന്ന് ഉദിച്ചു. സർവ ന്യൂസുകളും വരും അല്ലെ, ഹോട്ട് ന്യൂസ് അതായിരിക്കും, എക്സ്ക്ലൂസീവ് ന്യൂസുകൾ അതാണ്, വാട്സപ്പിലും ഫേസ്ബുക്കിലും ചർച്ച അതായിരിക്കും. അര ദിവസം ഉണ്ടാവുള്ളൂ, അര ദിവസം, ഹാഫ് ഡേ. അത് കഴിഞ്ഞ സൂര്യൻ അവിടെ തന്നെ അസ്തമിക്കും, പിന്നെ കിഴക്കുന്ന് ഉദിക്കുകയും ചെയ്യുന്ന. ഇത് കണ്ടാൽ ഒരുപാട് ആളുകൾ മുസ്ലിമാകുന്ന, ഒരുപാട് ആളുകൾ മുസ്ലിമാകും. കാരണം ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതേ, ഇത് കണ്ടിട്ടൊന്നും മുസ്ലിമാവേണ്ട ഗതികേട് വേണ്ട, ഇത് കണ്ടിട്ടൊന്നും മുസ്ലിമാവണ്ട.
അതുവരെ മുസ്ലിമാവാത്തവർക്ക് പിന്നെ ഇസ്ലാമായിട്ട് കാര്യമില്ല.